എല്ലാ ആളുകളുടെയും ഒരു വലിയ ആഗ്രഹമാണ് നല്ല ബുദ്ധി കൂർമ്മത വേണം, നല്ല ബ്രെയിൻ വേണം, നല്ല കപ്പാസിറ്റി വേണം, നല്ല ബുദ്ധി വേണം എന്ന് ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. പല ആളുകളെ നോക്കിയിട്ട് അവൻ്റെ ഒരു ബുദ്ധി, അവൻ്റെ ഒരു കഴിവ്, അവൻ്റെ ഒരു ഓർമ്മശക്തി, അവൻ്റെ ഒരു പിന്നെ ബുദ്ധി കൂർമ്മത അവനോടാവൂല, ഇങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. സത്യത്തിൽ എല്ലാ ആളുകളുടെയും ബ്രെയിന് ഏതാണ്ട് ഒരുപോലെയാണ്. ഈ ബ്രെയിനിനെ എങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് ഓരോരുത്തരുടെ ബ്രെയിൻ കപ്പാസിറ്റി കൂടുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രമിച്ചാൽ തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കൂട്ടാനുള്ള അല്ലെങ്കിൽ ബുദ്ധി കൂർമ്മത കൂട്ടാനുള്ള ഒരു 8 കാര്യങ്ങളാണ്. ജീവിതത്തിൽ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഉറപ്പായിട്ടും അതിൻ്റെ ചേഞ്ച് ഉണ്ടാവുന്നതാണ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 8 കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രെയിനിന് വർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പസിലുകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് തരം പസിലുകളുണ്ട്. നമ്മുടെ ശ്രദ്ധ അതിൽ തന്നെ കൊണ്ടുവരുന്ന രീതിയിലുള്ള പസിലുകൾ, സുഡോക്ക് കളിക്കാം, അതുപോലെ ചെസ്സ് കളിക്കാം, ഇങ്ങനെയുള്ള കൂടുതൽ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കുറച്ച് പസിലുകൾ സ്ഥിരമായിട്ട് ഡെയിലി ഒരു 1/2 hour നമ്മൾ ചെയ്ത് നോക്കുക. അങ്ങനെയാണ് നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കും, ബ്രെയിനിൻ്റെ കപ്പാസിറ്റി വർദ്ധിക്കുന്നതാണ്. സോ പസിലുകളും മറ്റും പ്രാവർത്തികമാക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു കൊഴുപ്പാണ്, പിന്നെ കൂടുതലും വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രെയിനിന് കുറച്ച് ആഹാരങ്ങളുണ്ട്, ഫുഡുകളുണ്ട്. ആ ഫുഡുകൾ ലൈഫിൽ എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ ഫുഡ് വേണം നമുക്ക് നോക്കാം. ബ്രെയിനിന് ഹെൽപ്പാവുന്ന തരം ഫുഡുകൾ എന്ന് പറയുന്നത് പ്രോട്ടീൻസ് എപ്പോഴും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം, ഒമേഗ ആസിഡ്സ് വേണം, ആൻറ്റി ഓക്സിഡൻസ് വേണം, പിന്നെ കൃത്യമായിട്ട് ആവശ്യത്തിന് ഡെയിലി വെള്ളം കുടിക്കണം, നട്സ് കഴിക്കണം, അതുപോലെ ഈ ബെറീസ് ഉണ്ട്, ബ്ലാക്ക് ബെറീസ്, ബ്ലൂ ബെറീസ്, അങ്ങനെയുള്ള ബെറീസ് എല്ലാം എല്ലാ ദിവസവും ഇത്തിരിയെങ്കിലും കഴിച്ചു നോക്കാം. ഡാർക്ക് ചോക്ലേറ്റ്, ഗ്രീൻ ടീ, മുട്ട, എഗ്ഗ് നല്ലതാണ്, ബ്രോക്കോളി, മഞ്ഞൾ, അവക്കാഡോ, ഇങ്ങനെയുള്ളതൊക്കെ ബ്രെയിനിനുള്ള ഫുഡാണ്, ബ്രെയിൻ ഫുഡ് എന്നാണ് പറയുക. ഇത്തരം ഫുഡുകൾ കഴിക്കാൻ അവസരം കിട്ടിയാൽ കഴിക്കണം. എല്ലാ ദിവസവും ഇതിലേതെങ്കിലും 1-2 നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ അടുത്ത കാര്യം എന്ന് പറയുന്നത് വായന ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്നുള്ള. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, സ്ഥിരമായി വായിക്കുന്ന ആളുകൾക്ക് നല്ല ലോജിക്കും നല്ല യുക്തി ഉപയോഗം നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും മിനിമം ഒരു 10 pages, അത് എന്ത് വായിക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ലോകത്തെക്കുറിച്ചുള്ള അറിവുണ്ടാവുന്ന എന്ന് വായിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ല എന്ത് ഫിക്ഷൻ വായിച്ചാലും എന്ത് വായിച്ചാലും ഡെയിലി വായിക്കുക എന്നുള്ളത് ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്നതാണ് പറയുക. പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുമ്പൊക്കെ ഒരു പേജൊക്കെ എല്ലാ ദിവസവും വായിക്കുന്ന ശീലമുണ്ടായാൽ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കൂടും. സോ കൃത്യമായ വായന നമുക്ക് ബ്രെയിൻ വികസിപ്പിക്കാൻ ഗുണം ചെയ്യുന്നതാണ്. അതുപോലെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഉറക്കമാണ്. മറ്റെല്ലാ ആരോഗ്യത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ കമ്പ്യൂട്ടറുകളൊക്കെ കുറേ ദിവസം ഷട്ട് ഡൗൺ ചെയ്യാതെ വെച്ച് കഴിഞ്ഞാൽ അത് ഹാങ് ആവും എന്നുള്ളതാണ്. എന്നും അത് ഷട്ട് ഡൗൺ ചെയ്യുക. നമ്മുടെ മൊബൈൽ ഫോൺ അടക്കം ഇടയ്ക്കൊന്ന് ഷട്ട് ഡൗൺ ചെയ്യണം. ഓട്ടോ ഷട്ട് ഡൗണിൻ്റെ ഓപ്ഷനൊക്കെ അതിനകത്തുണ്ട്. അത് ഇടയ്ക്ക് ഷട്ട് ഡൗൺ ചെയ്ത് കംപ്ലീറ്റ് റെസ്റ്റ് ചെയ്യുക, വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ മനുഷ്യനും ഡെയിലി 6 മുതൽ 8 വരെ ഷട്ട് ഡൗൺ ആവണം, എല്ലാത്തിനും ഒഴിവാവുക. അങ്ങനെ ഷട്ട് ഡൗൺ ആവാതെ 24 hours വർക്ക് ചെയ്യുന്ന ആളുകളുടെ ബ്രെയിൻ കപ്പാസിറ്റി കുറയും എന്നുള്ളതാണ്. അപ്പോൾ പലരും ഇങ്ങനെ കമൻറ്റിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. കുറേ വലിയ മഹാന്മാരുടെ പേര് പറഞ്ഞ പുള്ളി 2 ഉറങ്ങിയിട്ടുള്ളൂ, പിന്നെ പുള്ളി 1 ഉറങ്ങിയിട്ടുള്ളൂ എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മഹാന്മാരുടെ പേരിൽ കളവ് പറയുന്നുണ്ട്. പല വലിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരിൽ അവരാകെ 1 ഉറങ്ങിയിട്ടുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ് എന്നുള്ളതാണ്. രണ്ടാമത്തത് ബ്രെയിൻ റെസ്റ്റ് ആവശ്യത്തിന് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർക്ക് ഒരാൾക്ക് 4 മതിയാവായിരിക്കും, ഒരാൾക്ക് 7 വേണ്ടിവരും. എന്തായാലും റെസ്റ്റ്, ബ്രെയിൻ റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നതാണ് സ്ലീപ്പ്, ഉറക്കം എന്ന് പറയുന്നത്. അപ്പം നല്ല ഉറക്കമുണ്ടാവുക എന്നുള്ളതാണ് ബ്രെയിനടുത്ത് വേണ്ടത്. ഉറക്കം പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ബ്രെയിനിനെ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മെഡിറ്റേഷനിൽ സംഭവിക്കുന്നത്. ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യും. ബ്രെയിനിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഓക്സിജനാണ്. മനുഷ്യനിങ്ങനെ ശ്വസിച്ചെടുക്കുന്ന ഓക്സിജനിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബ്രെയിനാണ്. അപ്പോൾ അങ്ങനെ ആവശ്യത്തിന് ഇപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, ക്ഷീണിച്ചിട്ട് കോട്ടുവായിട്ടിട്ട് തലകറങ്ങി വീഴുകയൊക്കെ ചെയ്യുന്നത് തലയിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ എത്താതിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ബ്രീത്ത് ചെയ്യും. ഓപ്പൺ എയറിൽ പോയിട്ട് ബ്രീത്ത് ചെയ്തുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് കണ്ടിന്യൂസ് ഡേയ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിനിന് കപ്പാസിറ്റി കൂടും, കോൺസെൻട്രേഷൻ വർദ്ധിക്കും. അതുപോലെ അടുത്തതെന്ന് പറഞ്ഞാൽ മറ്റെല്ലാ കാര്യത്തിലും പറയുന്നത് പോലെ കൃത്യമായ വ്യായാമമാണ്, എക്സസൈസാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ ബ്രെയിനിൽ ധാരാളം കെമിക്കൽസ് ഉണ്ടാകും, പ്രത്യേകിച്ച് ഹാപ്പി ഹോർമോൺസ് അടക്കം ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ഹോർമോൺസ് ഉണ്ടാകുമ്പോൾ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കൂടുന്നുള്ളതാണ്. സോ എക്സസൈസ് തലച്ചോറിനാണ് ശരീരത്തിൽ മസിൽ പുഷ്ടിപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ ഗുണം ചെയ്യുന്നത്. അധ്വാനം എപ്പോഴും ആവശ്യമാണ്. അതുപോലെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു വായനയുടെ കാര്യം പറഞ്ഞു. എല്ലാ ദിവസവും വായിക്കുന്നത് പോലെ എഴുതാൻ ശ്രമിച്ച് നോക്കുക. ഡയറി എഴുതി തുടങ്ങിയാലും മതി. എന്നിട്ട് അതിനെ കുറച്ച് ക്രിയേറ്റീവ് ആക്കുക. ക്രിയേറ്റീവായിട്ട് എഴുതാൻ തുടങ്ങുന്ന ആളുകളുടെ മെമ്മറി വർദ്ധിക്കുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് എഴുതുക എന്നതും എഴുതുക എന്ന് പറയുന്നത് കോപ്പി മറ്റൊരു പുസ്തകത്തിൽ നോക്കി ഇങ്ങോട്ട് എഴുതുക എന്നുള്ളതല്ല, അവനവൻ്റെ ചിന്തയിൽ വരുന്നത് അത് കഥയാവാം, കവിതയാവാം, ലേഖനങ്ങളാവാം, എന്താണെങ്കിലും ക്രിയേറ്റീവായിട്ട് എഴുതാൻ ശ്രമിക്കുന്നത് ബുദ്ധി വർദ്ധിപ്പിക്കുന്നതാണ് പറയുന്നത്.
നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി കൂടും, നമ്മുടെ ചിന്താശേഷി കൂടും, നമ്മുടെ ശ്രദ്ധ വർദ്ധിക്കും. എല്ലാ ഗുണങ്ങളും എഴുത്തിൽ നിന്നുണ്ടെന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അവസാനമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ കണക്ഷനാണ്. ഒറ്റയ്ക്കൊരാൾ ഇൻട്രോവേർട്ടായിട്ട് ജീവിക്കുമ്പോൾ ബുദ്ധി കുറഞ്ഞു പോകുമെന്നാണ് പറയുക. അതിന് പകരം ആളുകളുമായിട്ട് കണക്ട് ചെയ്യുക, സോഷ്യലി നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ധാരണ ഉണ്ടാവുക, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠനം നടത്തുക, വ്യക്തികളുമായിട്ട് നല്ല ഇൻട്രാക്ഷൻ നടത്തുക. സോഷ്യൽ കണക്ടിവിറ്റി ഉണ്ടെങ്കിലും ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കൂടുന്നാണ് പറയുക. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറേ കാര്യങ്ങളെങ്കിലും നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കൂടുന്നത് നമുക്ക് ബോധ്യപ്പെടും. ഈ പറഞ്ഞതെല്ലാം പല പഠനങ്ങളിൽ അവിടെ ഇവിടെയെങ്കിലും ചിതറിക്കിടക്കുന്നത് ഓരോന്നും കൺസോൾട്ടേറ്റ് ചെയ്ത് പറയുന്നതാണ്. എന്തായാലും ജീവിതത്തിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇത്തരം നല്ല വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ര സബ്സ്ക്രൈബ് ചെയ്യുക. മുൻ വീഡിയോകളൊക്കെ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്ക് നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, MT ബ്ലോഗ്.